वेलकम बैक जाचीस व्लॉग्स एल्लावर्कुम जाचीस व्लॉग्सिले पुदिया वीडियो स्वागत इन यान वन्नित्तुल्लत कैरेट कोंड ओरु वेराइटी पुड्डिंगुमायाण अप्पोल वीडियो पोवाम आदि नमुक पुड्डिंगिन्टे बौलिलेक्क कुरच्च बटरो ओयलो ओन्न स्प्रेड चेय्तु वेक्काम ना इविडे बटर एडुत्तत ओन्न इविडे माट्टि वेक्काम ഇനൊരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അര സ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം അര സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ അല്ലെങ്കിൽ ഘീ ചേർത്ത് കൊടുത്താലും മതി എന്റെ കയ്യിൽ ബട്ടർ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പാൽ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി കട്ടകളില്ലാതെ മിക്സ് ചെയ്യാം ഞാൻ ഇവിടെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്യാം പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരട്ടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൈ വിടാതെ ഇളക്കി കൊടുക്കാം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടാം ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി ചെറുതായി ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കൈവിടാതെ ഇളക്കി കൊടുക്കാം തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചൂടോടെ ഈ പുഡ്ഡിംഗ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂട് പോയതിനു ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം അടുത്തതായി ഞാൻ ഇവിടെ 3 മീഡിയം സൈസ് കാരറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചിട്ട് വരാം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് 2 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തതാണ് ഇതൊന്ന് മാറ്റി വേറെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചൂടാറിയതിനു ശേഷം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കാതെ ഇതേപോലെ അടിച്ചെടുക്കണം ഇതേപോലെ ബാക്കിയുള്ളത് കൂടി അടിച്ചെടുത്തിട്ട് വരാം ഞാൻ ഇവിടെ മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിന്റെ പകുതി ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസിലേക്ക് വെക്കാം ഞാൻ ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിനിത് നന്നായി ഇളക്കി കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒന്ന് അലിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയം ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കട്ടകളില്ലാതെ മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി കൈവിടാതെ നന്നായി മിക്സ് ചെയ്യാം കോൺഫ്ലോർ ചേർത്താൽ ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് ഈ പുഡ്ഡിങ്ങിന്റെ മേലെ ചൂടോടെ
दुड़क इतना चूड़ा पुरत व രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കട്ട് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ഡെക്കറേറ്റിനായിട്ട് കുറച്ച് കോക്കനട്ട് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് രണ്ട് മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം പുഡ്ഡിംഗ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ജെലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി സിമ്പിൾ പുഡ്ഡിംഗ് ആണ് എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും താങ്ക് യു